ഓക്കെ, ഞാനൊരു പുതിയതായിട്ട് ഒരു ആപ്പിൾ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജെൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് പ്രൊഡക്റ്റ്. ആൻഡ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഒപ്പീനിയൻ എങ്ങനെയുണ്ട് ആ പ്രൊഡക്റ്റ്? ഒരു രണ്ടു ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ രണ്ടു ദിവസത്തെ എക്സ്പീരിയൻസിൽ വെച്ചിട്ടാണ് ഇത് എങ്ങനെയുണ്ട് പറയാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരും. ഓക്കെ, ഈ ബോക്സ് കണ്ടൻസ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. വാങ്ങുമ്പോൾ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബോക്സിലെ ചാർജിങ് കേബിളായിരുന്നു. പൊതുവെ ആപ്പിളിലെ ചാർജിങ് കേബിളിനുള്ള ഒരു കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ ഇത് വേഗം കേടാവും, ഇത് ചാർജ് ചെയ്താൽ ഈ സാധനം വേഗം പൊട്ടിപ്പോകുന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് ബോക്സിൽ കിട്ടിയത് ബ്രൈഡഡ് കേബിളായിരുന്നു. നല്ല പുതിയ എല്ലാ പ്രൊഡക്റ്റിലും ആപ്പിൾ ബ്രൈഡഡ് കേബിളാണോ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആപ്പിളിൻ്റെ എയർപോഡ്സ് വാങ്ങിയപ്പോൾ, പ്രോ വാങ്ങിയപ്പോൾ കിട്ടിയത് ബ്രൈഡഡ് കേബിളാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ. കാരണം ബ്രൈഡഡ് കേബിൾ പെട്ടെന്ന് ഒന്നും ആവില്ല, നല്ല ക്വാളിറ്റി ആയിരിക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുകൊണ്ട് ബ്രൈഡഡ് കേബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആപ്പിൾ ബ്രൈഡഡ് കേബിൾ തന്നതിൽ ഭയങ്കര ഹാപ്പി. ഞാൻ ഇത്രയും പൈസ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റിൽ ബ്രൈഡഡ് കേബിൾ ഇരുന്ന് തെറ്റും. ബോക്സിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എക്സ്ട്രാ ഇയർ ടിപ്സ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കുട്ടികളോ അല്ലെങ്കിൽ ഭയങ്കര വലിയ ചെവിയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട്, ഇയർ ടിപ്പ് എക്സ്ട്രാ ഉള്ളത് നല്ലതാണ്. ആൻഡ് ഇയർ ടിപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടേ അല്ല, നല്ല ഫിറ്റാണ്. ഇയർ ടിപ്പിൻ്റെ കാര്യം ഭയങ്കര, ഇതിൻ്റെ ഡിസൈൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഇയർ ടിപ്പിൻ്റെ ഉള്ളിലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ചെവിയിലേക്ക് വരുന്ന ആ സ്പീക്കർ നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, അതിലുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെ ചെവിയിലെ അഴുക്കോ കാര്യങ്ങളോ സ്പീക്കറിൽ പോയി കൊടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഈ ഇയർ ടിപ്പിൻ്റെ ഡിസൈൻ കാരണം ഉണ്ടാവില്ല. ആൻഡ് ഇയർ ടിപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനത്തെ ഡിസൈൻ വർക്സിലും കാര്യങ്ങളിലൊക്കെ ആപ്പിൾ അടിപൊളിയായിട്ട് ചെയ്തിരിക്കണം. ആൻഡ് പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആകെ ഇഷ്ടപ്പെടാത്ത എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ വൈറ്റ് ഗ്ലോസി ഫിനിഷ് ചെയ്യുന്നത്, ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ സുഖമായിരുന്നു. ഇത് ചെറിയ വേഗം മനസ്സിലാവും, പ്രത്യേകിച്ച് എൻ്റെ കൈയൊക്കെ നല്ല വേർക്കുന്ന കഴിയാം. ഒന്നും വേണ്ട, ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ കൂടി ചെറുതായിട്ട് വേർക്കും. അത്രയും ചൂടത്ത് ഈ വേർപ്പുള്ള ഈ കൈ കൊണ്ട് ഈ സാധനം തോന്നുമ്പോൾ പെട്ടെന്ന് ചെളി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ വാങ്ങി കഴിയുമ്പോൾ തന്നെ നിങ്ങളൊരു കേസ് ഇതുപോലെ വാങ്ങിയിട്ടുകഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ബോക്സിൽ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളും യൂഷ്വൽ കണ്ടൻസ് തന്നെയാണ്, വേറെ ഒന്നും അധികമായിട്ടില്ല. ആൻഡ് ഇത് അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആഹോ ഓഹോ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും ആ കുഴപ്പമില്ല, നല്ലൊരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത്, ഒരു ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഫസ്റ്റ് വാങ്ങിയിട്ട് അൺബോക്സ് ചെയ്ത്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഫോണ് സെക്കൻഡ് ഹാൻഡാണ് ഞാൻ വാങ്ങിയത്. സോ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ ആപ്പിൾസ് പ്രോ ആണ്. ആൻഡ് സി ടൈപ്പ് സപ്പോർട്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ലൈറ്റ്നിങ് കണക്ടർ വരുന്ന ഒരു വേരിയൻ്റ് ഉണ്ട്. ആ ലൈറ്റ്നിങ് കണക്ടർ വരുന്ന വേരിയൻ്റ് എന്താ വെച്ചാൽ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ ഇതും അതും തമ്മിൽ. ഒന്നാമത് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് സി ടൈപ്പ് ചാർജിങ്ങും അത് ലൈറ്റ്നിങ് ടൈപ്പ് ചാർജിങ്ങും ആണ്. പിന്നെ എന്താ വെച്ചാൽ മറ്റേതിൽ ഇത് വരുന്നുണ്ട്, ഏതായിരുന്നു അതിനേക്കാളും കുറച്ചും കൂടെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ ഇതിന് കൂടുതലാണെന്ന് പറയുന്നത്. അത് ആ IP റേറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇതിന് കുറച്ച് കൂടുതലാണ്. അത് ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇനി അത് വാങ്ങിയാൽ പൊടി കയറുമോ വെള്ളം കയറുമോ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിന് കമ്പയർഡ് ടു ലൈറ്റ്നിങ് കണക്ടർ ആ ഒരു വേരിയൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിന് ലേശം കൂടുതലാണ്. അതെന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ രണ്ടു പ്രൊഡക്റ്റും സെല്ല് ചെയ്യുന്ന ഒരു സെല്ലർ എടുത്താണ് നിങ്ങൾ ഈ രണ്ട് പ്രൊഡക്റ്റും കാണുന്നെങ്കിൽ പൊതുവെ ആ സെല്ലർ എന്താ പറയുക, ലൈറ്റ്നിങ് ടൈപ്പ് കണക്ടർ വരുന്നതിന് വില കുറച്ചിട്ടായിരിക്കും വെക്കുക. എന്നോട് ചോദിച്ചാൽ പിന്നെ വിഷൻ പ്രോന്റെ കൂടെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഷൻ പ്രോ നമ്മളതിൽ ഉണ്ടാവില്ല, ഇന്ത്യക്കാരയിൽ ഉണ്ടാവില്ല, എന്നാലും പറയുകയാണ് വിഷൻ പ്രോന്റെ കൂടെ കണക്ട് ചെയ്യാണ് സീൻലെസ് ഓഡിയോ അങ്ങനത്തെ ഒരു ഫീച്ചർ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു കണക്ഷൻ ലോസ് ആവാത്ത എന്തോ ഒരു ടൈപ്പ് ഓഫ് ഓഡിയോ ആണ്. ഇന്ത്യയിൽ വിഷൻ പ്രോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോയില്ല. ആ ഒരു സപ്പോർട്ടും ഈ ടൈപ്പ് സി വാങ്ങുന്നവർക്കുണ്ട്. എന്തായാലും രണ്ടും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആ വാങ്ങിക്കോളൂ. കാരണം ഒരു ചെറിയ രീതിയിലുള്ള ഡിഫറൻസേ ഉള്ളൂ ഈ IP റേറ്റിംഗിലൊക്കെ. അതുകൊണ്ട് വില ഇപ്പോൾ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് ഇല്ലേ ലൈറ്റ്നിങ് കണക്ടർ വരുന്ന ആ ഒരു മോഡലിന് നല്ല വില കുറഞ്ഞിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നോട് ചോദിച്ചാൽ ഒരു 13 രൂപയ്ക്കൊക്കെ അല്ലെ 14 രൂപയ്ക്കൊക്കെ ലൈറ്റ്നിങ് കണക്ടറിൻ്റെ ആ ഒരു വേരിയൻ്റ് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ആ വാങ്ങാം, ഒരു പ്രശ്നവുമില്ല, നല്ല പ്രൊഡക്റ്റാണ് അതും. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ, ഇത് വില കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു അറിവിൽ ഞാൻ വാങ്ങിയത് 18500 ആണ്. ഇത് ലോഞ്ച് ആയപ്പോൾ 27 രൂപയോ അങ്ങനെ എന്തോ ആണ് ഇന്ത്യയിൽ പ്രൈസ് വെച്ചത്. പിന്നെ കുറഞ്ഞ് കുറഞ്ഞ് 25-24 ആ റേഞ്ചിലേക്ക് വന്നു. പിന്നെ 20 രൂപ 22 ആ റേഞ്ച് കറങ്ങി. ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ മറ്റേ ഫ്ലിപ്കാർട്ടല്ല, ഞാൻ മിന്ത്രയെന്ന് ഓർഡർ ചെയ്ത്, ഫ്ലിപ്കാർട്ടിൻ്റെ ഒന്നല്ല, മിന്ത്രേൻ്റെ ഓഫറിൽ കാർഡ് ഉപയോഗിച്ചിട്ട്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിയതാണ് ഈ പ്രൊഡക്റ്റ് 18500. ഇനി നിങ്ങൾക്ക് വല്ല ഓഫേഴ്സൊക്കെ കിട്ടിയിട്ട് ഇനി ഫ്യൂച്ചറിൽ ഒരു 15 രൂപയോ 14 രൂപയൊക്കെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇത് നല്ലൊരു ബൈയാണ്. 18500 പേഴ്സണലി എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും, പക്ഷേ നല്ലൊരു ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു പാക്ഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സംശയം. പിന്നെന്താ വെച്ചാൽ ആപ്പിളിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിനേക്കാളും നിങ്ങൾക്ക് എന്താ പറയുക, സൗണ്ട് ക്വാളിറ്റി ചിലപ്പോൾ വേറെ ആൻഡ്രോയിഡ് ബേസ്ഡ് പ്രൊഡക്ട്സിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ലൈക്ക് ഇപ്പോൾ
സാംസങ്ങിന്റെ ബഡ്സ് 2 പ്രോയിനേക്കാളും നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ടെന്ന് കുറെ റിവ്യൂവേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് എവിടെയാ ബെസ്റ്റ് ആവുന്ന വെച്ചാൽ നിങ്ങളെ കയ്യിൽ ഒരു ആപ്പിൾ ഫോൺ ഉണ്ടെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ്. കാരണം ആ ഒരു ആപ്പിളിന്റെ കണക്ടിവിറ്റി ഭയങ്കര രസമാണ് യൂസ് ചെയ്യാൻ. അതൊരിക്കലും നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ബഡ്സ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ആപ്പിളിന്റെ കൂടെ കണക്ട് ചെയ്താൽ കിട്ടില്ല, കണക്ട് ചെയ്യാൻ പറ്റൂല എന്നല്ല, ആ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം, ആ ഒരു എന്താ പറയാ, ഒരു രസം യൂസ് ചെയ്യാനുള്ള ഒരു ഫണ്ണ് നിങ്ങൾക്ക് എന്താ പറയാ ആപ്പിളിന്റെ കൂടെ വേറൊരു ബഡ്സോ കാര്യങ്ങളോ കൊണ്ടുവന്നാൽ നടക്കൂല. പക്ഷെ ഇൻ കേസ് നിങ്ങളെ ഒരു വേറൊരു ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണൊക്കെ ആണ് ധൈര്യമായിട്ട് നത്തിങ്ങോ അല്ലെങ്കിൽ ഒരു സാംസങ്ങിന്റെ ബഡ്സ് 2 പ്രോ അമേസിംഗ് പ്രൊഡക്റ്റ് ആണ്. ഞാൻ കുറെ റിവ്യൂസ് അതിന്റെ വേണ്ടിയും, അപ്പോ അതിൽ അമേസിംഗ് പ്രൊഡക്ട്സ് ആണ്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി, മീൻസ് ആ മ്യൂസിക്, നമ്മളെല്ലാവരും അതിനാണല്ലോ മെയിൻ ആയിട്ട് വാങ്ങണത്. ANC സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു മ്യൂസിക് ലിസൺ ചെയ്യാനാണ്, അതിനൊക്കെ അടിപൊളിയാണ് എന്നുള്ളത് ഞാൻ കേട്ടിരുന്നു. പിന്നെ എന്താ വെച്ചാല് ഇതേ പ്രൈസിന് നിങ്ങൾക്ക് ഓവർ റേറ്റഡ് ഫോൺസിൽ സോണിയുടെ WH-1000XM4 കിട്ടുന്നുണ്ട്. അതൊക്കെ എന്താ പറയാ കിട്ടില്ല പ്രൊഡക്റ്റ്. ഓവർ റേറ്റഡ് ഫോൺസ് എന്ന് വെച്ചാൽ ഇതിൽ 11mm ഡ്രൈവർ, ഓവർ റേറ്റഡ് ഹെഡ്ഫോൺസിന്റെ ഡ്രൈവേഴ്സിന്റെ സൈസ് തന്നെ എൻ്റയർലി ഡിഫറെന്റ് ലീഗാണ്. 30mm ഡ്രൈവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ പാട്ടൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് ഭയങ്കര അത്രയും ഇഷ്ടമാണ്, നിങ്ങൾ ഭയങ്കര ഒരു ഓഡിയോ ഫയലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ XM4 or XM5 നിങ്ങളുടെ പൈസക്ക് അനുസരിച്ച്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വാല്യൂ ഫോർ ദ മണി ആയിരിക്കും. മ്യൂസിക് ലവേഴ്സ് ആണെങ്കിൽ ഇതിന് എന്തിനു വരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു ആപ്പിൾ ഫോൺ ആണ്, നിങ്ങളുടെ ടൈം കൺവീനിയൻസ്, പിന്നെ നിങ്ങൾക്ക് ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അപ്പോൾ ഇത് മ്യൂസിക് കൊള്ളൂല, അങ്ങനെയല്ല. ഈ ഒരു പൈസക്ക് എന്തായാലും അടിപൊളി മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. എനിവേ ഞാൻ പറയുന്ന മ്യൂസിക്കിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ ഇതിൽ എന്നോട് നീ ഇരുന്നാൽ എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയിലെ ലാസ്റ്റ് വേറെ ഒരു ലേഡി വേർഷൻ ഓഫ് ദ എന്നോട് നീ ഇരുന്നാലുണ്ട്, അത് ഞാൻ കേട്ട് നോക്കി. നമുക്ക് ആ ഒരു സോങ്ങിന്റെ ഇമോഷൻ ഇല്ലേ, അത് കൃത്യമായിട്ട് ഈ സാധനത്തിൽ ഫീൽ ചെയ്യും. അതായത് ആ ഒരു മോഡില്ല, ആ ഒരു ലവ് മോഡാണെങ്കിൽ ആ ഒരു മെലഡി മോഡില്ലേ, ആ മോഡ് കറക്റ്റായിട്ടെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ നിന്ന് ആസ്വദിക്കായിരുന്നു ആ പാട്ട്. അത്രയും ആ ഒരു ലെവൽ ഓഫ് മ്യൂസിക് ഇല്ലുണ്ട്. പക്ഷെ എനിക്ക് എവിടെയാ മൈനസ് ആയി തോന്നിയ വെച്ചാല് നല്ല ദമ്മ് പാട്ടില്ല, ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ആ ഒരു ബീറ്റൊക്കെ ടക് ടക് എന്ന് പറഞ്ഞ ബീറ്റൊക്കെ വരുന്നത്, ആ ബീറ്റിന് ഉള്ള ഒരു പഞ്ച് ഉണ്ടാവില്ലേ, ബേസിനൊക്കെ ഒരു പഞ്ച്, ആ പഞ്ച് ചെറുതായിട്ട് എവിടെയോ ഒരു മിസ്സിംഗ് ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷെ നോർമൽ സോങ്സ് മീൻസ് ആ ഒരു മെലഡി, ആ ഒരു സാഡ് ആയിട്ടുള്ള സോങ്സ്, അല്ലെങ്കിൽ ആ ഒരു ഓവർ ദമ്മില്ലാത്ത സോങ്സ്, ദമ്മുള്ള സോങ്സ് കേൾക്കാൻ രസമുണ്ട്. പിന്നെ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും സെറ്റിങ്സ് കയറിയിട്ട്. പിന്നെ എനിക്ക് അതിനെ കുറിച്ചുള്ള വലിയ ഇത്, ഈ കസ്റ്റമൈസേഷൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനത്തെ ഔട്ട്പുട്ട് കിട്ടുന്നുള്ള വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ ആ വലുതായിട്ട് ചെയ്തില്ല. കാരണം എല്ലാ ഔട്ട്പുട്ടും കൂടെ ഇല്ലാണ്ടാക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു ഞാനായി ചെയ്യാൻ. നിങ്ങൾക്കത് ചെയ്യാൻ അറിയുമെങ്കിൽ, നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ആ സെറ്റിങ്സ് കയറി ചെയ്യാം, അങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ട്. എനിവേ പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇതിനേക്കാളും നല്ല പ്രൊഡക്ട്സ് വേറെ ഉണ്ട്. സോ നിങ്ങളതിൽ ആൻഡ്രോയിഡ് ഫോൺസ് ആണ്, ഇല്ലെങ്കിൽ സോണീൻ്റെ ഓറെഡൊക്കെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഓറെഡ് എയർപോർട്സ് തന്നെ വേണമെന്നൊന്നുമില്ല, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഇതിലേക്ക് പോവാം. എയർപോർട്സിലേക്ക് എന്തിനു വരണം എന്ന് വെച്ചാൽ, ആപ്പിൾ ഫോണാണ് നിങ്ങളതിൽ ആ കണക്ടിവിറ്റി അടിപൊളി ആക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു എയർപോർട്സിൻ്റെ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ എയർപോർട്സ് മാക്സിന്റെ ആവശ്യമുണ്ട്. മാക്സ് ഒക്കെ വാങ്ങാൻ വെച്ചാൽ 60,000 രൂപയ്ക്ക്, അപ്പോ 20,000 രൂപേന്റെ ആയിട്ട് തന്നെയാ. പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ട് മാത്രം കേൾക്കാനാണ്, പക്ഷെ എനിക്ക് എന്താ പറയാ എയർപോർട്സ് പ്രോ ഒന്നും വാങ്ങാനുള്ള പൈസ ഒന്നും ഇല്ല. അപ്പൊ അതിലും കുറഞ്ഞ എന്തെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഈ ആപ്പിളിന്റെ തന്നെ വയർഡ് ഹെഡ്സെറ്റ് ഉണ്ട്, ഇത് 2,000 രൂപീസ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ മ്യൂസിക് കേൾക്കാൻ അടിപൊളിയാണ്. ഏഷ്യയിലേഡിയോ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും മ്യൂസിക് കേൾക്കാൻ, നിങ്ങൾ പാട്ട് കേൾക്കാൻ, ഒരു നോർമൽ സോങ് കേൾക്കാൻ നല്ല ക്വാളിറ്റിയിൽ ഈ സാധനത്തിൽ പറ്റും. അത് എന്താ പറയാ എയർപോർട്സ് പ്രോ എന്തൊക്കെ ഫീച്ചർ ആ സ്പേഷ്യൽ ഓഡിയോ ഒക്കെ സംഭവം ഒക്കെ ശരിയാണ്, പക്ഷെ നോർമൽ സോങ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ സാധനം തന്നെ ധാരാളം. ആൻഡ് ഇതിൻ്റെ ANC നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു ആപ്പിളിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു ANC നെ കുറിച്ച്, ഞങ്ങൾ ANC ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരസ്യം ഉണ്ട്. ഒരു ഫുൾ എല്ലാവരും സൗണ്ടൊക്കെ അങ്ങോട്ട് മുകളിൽ പറക്കണ മാതിരി ഒരു പരസ്യം ഉണ്ട്, അത്രക്കൊന്നുമില്ല. ANC നിങ്ങൾക്ക് ഹൈ ഫ്രീക്വൻസി സൗണ്ട്സ് ഒന്നും എന്താ പറയുക ഇതിൽ കട്ട് ചെയ്യുന്നൊന്നുമില്ല. ലൈക്ക് ഞാൻ റോട്ടിൽ ഇത് യൂസ് ചെയ്തിരുന്നു, ഫുൾ ട്രാഫിക് ജാം ആയിട്ടുള്ള നല്ല വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു റോട്ടിൽ വെച്ച് യൂസ് ചെയ്തപ്പോൾ കട്ട് ചെയ്യുന്നുണ്ട്, കുറേയൊക്കെ നോയ്സ് കട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെറുതായിട്ട് നിങ്ങൾക്ക് ആ വണ്ടി പോകുന്ന ഒച്ചയൊക്കെ എന്തായാലും കേൾക്കും, അത്രക്ക് പ്യുവർ എന്താ പറയുക ഫുൾ മറ്റേ തട്ടത്ത് മരത്തിലൊക്കെ പറയുന്ന മാതിരി എൻ്റെ പൊന്ന് സാറേ ഇതിൽ ANC ഓണാക്കി കഴിഞ്ഞു എൻ്റെ ചുറ്റുള്ള ഒന്നും കേൾക്കാൻ പറ്റില്ല, ആ ലെവലൊന്നുമില്ല. നല്ലതാണ്, പക്ഷെ എന്താ വെച്ചാല് അത്രക്കൊന്നുമില്ല, മീൻസ് രസമുണ്ട്. ഒരു 70% ഓഫ് സൗണ്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട്, ബാക്കി 30% എന്തായാലും ചെവിയിലേക്ക് വന്ന് വീഴുന്നുണ്ട്, അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല.
പിന്നെ ഇതിൻ്റെ ട്രാൻസ്പെറൻസി മോഡ്, ട്രാൻസ്പെറൻസി മോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. എസ്പെഷ്യലി നൈറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡോറൊക്കെ അടയ്ക്കുമ്പോൾ ഒട്ടോ ഒട്ടോ എന്നൊക്കെ വെച്ച് കേൾക്കും. ലൈക്ക് അതായത് നമ്മളെ എൻ്റെ അച്ഛൻ്റെ ഒരു ഹിയറിങ് ആയിട്ടുണ്ട് സൗണ്ട് കേൾക്കുന്നത്. ഏകദേശം അതെടുത്ത് ചെവിയിലിട്ടാൽ കിട്ടണ ഒരു ഫീല്, അതിൻ്റെ ഒരു ഒരു 30-40% ഓഫ് ഫീലിംഗ് കീഴിൽ ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആക്കി കിട്ടിയിരുന്നു. സോങ്സ് കേൾക്കുമ്പോൾ ട്രാൻസ്പെറൻസി മോഡ് ഇടുമ്പോൾ ചെറിയ സൗണ്ടിലാണ് നിങ്ങൾ സോങ്സ് കേൾക്കുന്നതെങ്കിൽ അപ്പുറത്ത് പറയുന്ന ആളത് സൗണ്ട് കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ സ്പേഷ്യൽ ഓഡിയോ ഫീച്ചർ അടിപൊളിയാണ്. എസ്പെഷ്യലി സിനിമയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ സൗണ്ട്സൊക്കെ നോട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കണ്ട ഒരു ഇത് പറഞ്ഞുതരാം, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതിൽ ഹീറോയിനും ചായപ്പിടിയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സീന്, ആ സീനിൽ ഹീറോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചായ അടിക്കുന്ന സൗണ്ട്, ഓട്ടോറിക്ഷ പോകുന്ന സൗണ്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ നമ്മൾ മിസ് ചെയ്യുന്ന സൗണ്ട്സ് ഉണ്ടാവും നോർമലി കാണുമ്പോൾ. ആ സൗണ്ടൊക്കെ എനിക്ക് ക്ലിയർഡ് ആയിട്ട് കേൾക്കാൻ പറ്റിയിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് സിനിമ കാണുമ്പോൾ. പിന്നെ നിങ്ങളെ OTT പ്ലാറ്റ്ഫോംസ് ലൈക്ക് ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, അങ്ങനത്തെ ഇതിലൊക്കെ സിനിമ കാണുമ്പോൾ അതിൽ ഡോൾബി സപ്പോർട്ട് ആ നിങ്ങൾ കാണുന്ന സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ ആ സൗണ്ട്സ് നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് കേൾക്കാൻ പറ്റും. അത് സ്പേഷ്യൽ ഓഡിയോയിൽ നല്ല ഫീച്ചറാണ്. പക്ഷേ പ്രോബ്ലം എവിടെ വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓഡിയോ വൈസ് സ്പേഷ്യൽ ഓഡിയോ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആപ്പിൾ മ്യൂസിക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ വേണം. അതൊരു ഭയങ്കര പ്രോബ്ലമാണ്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ഇതിലെ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു പരിപാടിയാണ്. കാരണം ഇത് വാങ്ങുമ്പോൾ ഒരു 6 മന്ത്സിൻ്റെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടുമെങ്കിലും അത് അത് കഴിഞ്ഞിട്ട് എന്നുള്ളൊരു ചോദ്യമല്ലേ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ലേശം സ്പേഷ്യൽ ഓഡിയോൻ്റെ കാര്യത്തിൽ ഇടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ സ്പോട്ടിഫൈയിൽ ചില സോങ്സ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ആപ്പിൾ മ്യൂസിക്കിൽ കേൾക്കുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ സ്പേഷ്യൽ ഓഡിയോ, അത് എനിക്ക് അത്ര അങ്ങോട്ട് എത്താത്ത മര്യാദ തോന്നുന്നു. ആപ്പിൾ മ്യൂസിക്കിൽ കുറേ സോങ്സ് കേൾക്കാൻ നല്ല രസമുണ്ട്. ആ ഒരു സ്പേഷ്യൽ ഓഡിയോ തലയുടെ ചുറ്റും പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരുന്നത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാട്ട് കേൾക്കാൻ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പാട്ടിൻ്റെ ഇമോഷൻസ് ഭയങ്കര രസമായിട്ട് ഇതിൽ കിട്ടും. പാട്ട് ആ ഒരു മോഡ് നമുക്ക് ഭയങ്കരമായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് വൈസും ഇത് അടിപൊളിയാണ്. പിന്നെ ഇതിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, എവിടെ വെച്ച് മറന്നാലും ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഇതിൽ കുത്തി നിറച്ചിരിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹിഡൻ ഫീച്ചറായിട്ട് എനിക്ക് തോന്നി, നിങ്ങളെ ഫോണിൽ ഐഫോണിൽ ഹിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെവിയുടെ ചിഹ്നമുള്ള ഒരു സാധനം കൺട്രോൾ സെൻറ്ററിൽ എടുത്ത് കൊണ്ടുവന്നിട്ട്, എന്നിട്ട് ഈ കൺട്രോൾ സെൻറ്ററിൽ ഈ സാധനം എടുത്ത് കൊണ്ടുവന്നിട്ടതിന് ശേഷം ആ സാധനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഫോൺ നിങ്ങളെ ഫോൺ ഐഫോണ് നിങ്ങൾക്ക് ഏതെങ്കിലും സറൗണ്ടിങ്സിൽ വെച്ചിട്ട് നിങ്ങളെ എയർപോഡ്സ് വെച്ചിട്ട് ആ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ എന്താണോ സംസാരിക്കുന്നത് അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഈ എയർപോഡ്സ് ചെവിയിലിട്ടിട്ട് വേറെ എവിടെ ഇരുന്നാൽ ഈ താഴത്തെ റൂമിലോ അല്ലെങ്കിൽ വേറെ ഏത് റൂമിലോ, പക്ഷേ നിങ്ങളെ ഫോൺ ഏത് റൂമിലാണോ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ആൾക്കാർ എന്ത് സംസാരിക്കുന്നോ അത് നിങ്ങൾക്ക് നിങ്ങളെ ഐഫോൺ ത്രൂ എയർപോഡ്സിലൂടെ കേൾക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സൊക്കെ ഇവർ തന്നിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂവിൽ സംസാരിക്കുക. പ്രൊഡക്റ്റ് എന്തായാലും യൂസ് ചെയ്തതിൽ എനിക്കൊരു 20,000 കൊടുത്ത് വാങ്ങാനുള്ള പ്രൊഡക്റ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്കൊരു 15-14 rupees കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബൈ ആയിരിക്കും, ബെസ്റ്റ് ബൈ ആയിരിക്കും. ആസ് എ ആപ്പിൾ പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ഇതിൽ നല്ലൊരു ചോയ്സാണ് ആപ്പിൾ എയർപോഡ്സ് പ്രോ. പിന്നെ നിങ്ങൾക്ക് സോങ്സ് മാത്രമാണ് കേൾക്കണം, വേറെ അധികം ഒന്നും വേണമെങ്കിൽ ഈ ആപ്പിളിൻ്റെ സാധാരണ നോർമൽ ഹെഡ്സെറ്റ് മതി. ഇതിനെ സ്പെഷ്യലാക്കുന്ന ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഇതിൽ അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ വീഡിയോയിൽ, ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും എഴുതാണ്ട് മൈൻഡ് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ് ചെയ്തിൻ്റെ ഡീറ്റെയിൽ റിവ്യൂവിൽ ക്ലിയർ ആയിട്ട് അതും കൂടെ സംസാരിക്കും. എനിവേ ഈ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിൻ്റെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മെയിൻലി നമ്മുടെ ചാനൽസിന് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ്, കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് എൻ്റെ ഈ വർത്താനം കേട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ഒന്ന് കമൻസിൽ മെൻഷൻ ചെയ്യുക. എൻ്റെ ഹാർട്ട്സ് എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. താങ്ക് യു. ഈ വീഡിയോക്ക് അത്രയേ ഉള്ളൂ. ബൈ.